ഞാൻ സ്വാതി വളാഞ്ചേരിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ സ്വാതി വളാഞ്ചേരി എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ദുൽഹജ് 14 മോള് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ദുൽഹജ് 15, അതായത് ജൂലൈ 15 ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 14 ദുൽഹജ് 14 മോള് ബർത്ത്ഡേക്ക്, അറബി മാസം ദുൽഹജ് 14 മോള് ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ ചെയ്തു. സെലിബ്രേഷൻ ചെയ്തത് രണ്ടാം പെരുന്നാൾക്കാണ് ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്തത്. അന്ന് ഫാമിലി എല്ലാവരും വീട്ടിൽ വന്നു, ഭയങ്കര സന്തോഷമായി. ഫാമിലിയൊക്കെ വീട്ടിൽ വന്നു, അപ്പോൾ അവരെ കൂടെ കേക്ക് കട്ട് ചെയ്യും പരിപാടിയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇതിൽ ഫാമിലി ഭയങ്കര വലിയതായിട്ടൊന്നും സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ നാൾക്ക് ഇക്കാട് പെങ്ങന്മാരും മൂത്തച്ഛിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കേക്ക് മുറിച്ചു, അത്ര ഒരു സെലിബ്രേഷൻ ഉള്ളൂ. അല്ലാണ്ട് വലിയതായിട്ടൊന്നും സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ എന്താണ് ഫാമിലി പലർക്കും യൂട്യൂബിലെ വീഡിയോയിൽ മുന്നിൽ വരാൻ ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്തണില്ല. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിൽ ആ കുട്ടികളെ മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് ആയിരുന്നു നമ്മളെ പെങ്ങന്മാരും അളിയന്മാരും എല്ലാവരും വന്നത്. അപ്പോൾ നമ്മളന്ന് ഒന്നാം പെരുന്നാൾക്കറിയില്ല, നമ്മൾ നാടൻ ചോറും ബീഫ് വരട്ടിയതും കുമ്പളങ്ങ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് ഉച്ചയ്ക്ക് എല്ലാവരും വന്നേക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ടിയതൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഭക്ഷണമൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. അപ്പോൾ നമ്മളിന്ന് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിക്ക് പോകട്ടോ, മോൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഇനിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. അതിനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അത് ഞാൻ ദുൽഹജ് 14, അതായത് ദുൽഹജ് 14 ഇമ്മൂൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് കിട്ടിയത് വലിയ ഞങ്ങളൊരു സന്തോഷിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞാൻ 2-3 ദിവസം മുമ്പേ ഞാൻ എനിക്ക് ചുമയും ശ്വാസമുട്ടലൊക്കെ കൂടിയൊക്കെ എനിക്ക് ഒരു കാറ് അത്യാവശ്യമായിരുന്നു. കാരണം യാത്ര പോകുമ്പോൾ കാറ്റടിച്ചിട്ടും മഴ കൊണ്ടിട്ടൊക്കെ ജലദോഷവും പനിയൊക്കെ വന്നിട്ട് ശ്വാസമുട്ടലാണ് സഹിക്കാൻ വയ്യാത്തത്, ശ്വാസം കിട്ടാതെ കടന്നതാവായിരുന്നു. അപ്പോൾ ഒരു കാറ് എനിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ ഒരു ഇത് പങ്കുവെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാറ് എൻ്റെ ഉമ്മൂൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഒക്കെ തകട് ഇവിടെ വെച്ചിട്ട് വന്നു. രാത്രി ഒരു 9 ആയപ്പോഴത്തേന് കാറ് എൻ്റെ കൈകളിലെത്തി. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇന്ന് നിങ്ങളെല്ലാം പങ്കുവെക്കാനുള്ളത്. നമുക്ക് ഒരു കാറ് കിട്ടി. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അന്ന് ആകെ ഒരു 100,000+ വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കാറിൻ്റെ സ്പോൺസർ കിട്ടിയൊക്കെ ആ വീഡിയോ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. ഇനി എൻ്റെ ആവശ്യമില്ല, കാറിൻ്റെ സ്പോൺസർ കിട്ടി. അപ്പോൾ ആ ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് കോഴിക്കോടുള്ളൊരു റാഫി പറഞ്ഞൊരു സുഹൃത്ത് എനിക്ക് വിളിച്ചു, കാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ അയക്കുന്ന തന്നെ ഇങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് ഫസ്റ്റ് വണ്ടി വേണ്ട, ഫ്രഷ് വണ്ടി വേണ്ട, അതായത് ഫസ്റ്റ് ക്വാളിറ്റി 4 വണ്ടി വേണ്ട എനിക്ക്. എനിക്ക് ആരെങ്കിലും ഉപയോഗിച്ച് ഒഴിവാക്കിയ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കണ ഏതെങ്കിലും ഒരു അൾട്ടോ LXi, അല്ലെങ്കിൽ മാരുതി 800, അല്ലെങ്കിൽ മാരുതി അൾട്ടോ കേട്ടെണ്ണ, അല്ലെങ്കിൽ അൾട്ടോ 800, ഇതിലേതെങ്കിലും ഒരു പഴയ വണ്ടി. ഇനിയിപ്പോൾ ഞാനായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിരുന്നു പഴയ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കണ വണ്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ വാങ്ങിത്തരാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിത്തരാന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അപ്പോൾ
എനിക്ക് കുറേ കാശ് വരും. കുറേ കാശ് വന്നിട്ട് പിന്നെ ഞാൻ ഈ കാറ് വാങ്ങിയിട്ടും കാറ് ബാക്കി കാശ് ബാക്കിയാവുമ്പോൾ പലരും പലതും പറയും. കാരണം കണ്ടമാനം കാശ് കിട്ടി, 1 രൂപയുടെ കാശ് കാറ് വാങ്ങിയിട്ട് ഓൻ്റെ അക്കൗണ്ടിൽ 1 രൂപ വന്നതെന്നൊന്നും നമുക്കറിയില്ല എന്ന് പലരും പറയും. പക്ഷെ അങ്ങനെയൊക്കെ താല്പര്യം ഇല്ല. ഒരു ചാരിറ്റിയായി ഇതായി ചെയ്യാനൊന്നും നിങ്ങൾക്ക് താല്പര്യം. കാരണം ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിലും പഴയ കാറുകൾ ഉപയോഗിക്കാതെ കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാർ ആരെങ്കിലും വാങ്ങിത്തരാനേ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാലിക്കറ്റുള്ള റാഫി പറഞ്ഞാൾ വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് കാറ് വേണോ, എന്താണ് ആവശ്യം, കാര്യങ്ങളൊക്കെ എന്ത് എങ്ങനെ ഉപയോഗിക്കാനാണ്, ഇങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ പോവാറുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു. പിന്നെ കേക്ക് ചെറുതായിട്ട് കേക്ക് ജസ്റ്റ് കേക്ക് ഉണ്ടാക്കുക കൊണ്ട് കൊടുക്കാനൊക്കെ കാറ് വേണമൊക്കെ. അപ്പോൾ എന്താണ് ലെയർ കേക്കൊക്കെ കൊണ്ടെങ്കിലൊക്കെ കേക്ക് കാറ് വേണം. അപ്പോൾ എനിക്ക് ഒരു കാറ് അത്യാവശ്യമായിരുന്നു. പിന്നെ പുറത്തൊക്കെ പോകേണ്ടി മഴ കൊള്ളാവാതെയും പിന്നെ പ്രൊമോഷൻ വർക്ക് യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കാൻ പോകാനൊക്കെ ദൂരയാത്ര ഒക്കെ പോകണമെങ്കിൽ കാർ അത്യാവശ്യമായിരുന്നു. പിന്നെ അറിയാലോ വൈഫിൻ്റെ വീട് ചാവക്കാട് തൃശ്ശൂരാണ്, അത് 62 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ 2.5 മണിക്കൂറോളം ഓട്ടോറിക്ഷയിൽ നിന്നിട്ട് കാറ്റടിച്ചിട്ടും മഴ കൊണ്ടിട്ടൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് ജലദോഷം വരികയാണ്. ഈ ഒരു പെരുന്നാൾക്ക് പോലും ഞങ്ങൾ ജെസ്സിയുടെ വീട്ടിൽ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പോകാൻ നിന്നിരുന്നു 3-ാം പെരുന്നാൾക്ക് രാവിലെ ഒരുങ്ങി റെഡിയിൽ നിന്നേക്കാം, മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ടതാണ് എൻ്റെ കൂട്ടുകാരൻ തൗഫീഖിനെ. അപ്പോൾ ഞാൻ വണ്ടി ക്യാൻസലാക്കി, ഞാൻ പോകാൻ വൈക്കൂലഞ്ഞ് വല്ല കാറ് നോക്കി. നമ്മൾ കാറ് അപ്പോൾ 3500-4000 രൂപയാണ് വാടക ആണ്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട പോകണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ജെസ്സിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അതാവുമ്പോൾ നമുക്കൊരു കാർ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഇതൊരു സർപ്രൈസ് ആയിട്ട് പറയാനുള്ള, ഈ റാഫിക്ക് എന്നോട് പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾക്ക് ഞാൻ ഈ കാർ സ്പോൺസർ ചെയ്യാം, കാലിക്കറ്റിലുള്ള റാഫിക്കും വാലൊരു സുഹൃത്തും കൂടി എന്താണ് കാർ സ്പോൺസർ ചെയ്യുക. 1 ലക്ഷം രൂപ ഞാൻ തരാം, ബാക്കി സോലിഹ് ബാക്കി എത്ര വരണമെന്ന് വെച്ചാൽ സോലി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ തരാ പറഞ്ഞു അവർ, ബാക്കി എന്താണ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു, ഈ കൂട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ 1 ലക്ഷം രൂപയുടെ കാറ് കുറേ തപ്പി നോക്കി എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞെടുത്ത 1.5 പറഞ്ഞത് 1.75 പറഞ്ഞ വണ്ടികളൊക്കെ പോയി നോക്കി. അപ്പോൾ വില ഓവർ കാരണം എനിക്ക് നടക്കൂലെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് നമുക്ക് 1 ലക്ഷം രൂപയോ 1.25 ലക്ഷം രൂപയോ വരെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ കുറേ കാറുകൾ കണ്ടിട്ട് നമ്മൾ ഭയങ്കര വില കാരണം നമുക്ക് ഒക്കണില്ലാത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ മുന്നേ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു, പുത്തനത്താണി ചുങ്കം വെട്ടിച്ചിറയിലുള്ള ഫ്ലൈ വീൽസ് പറഞ്ഞ കാറ് വിൽക്കുന്ന ഷോപ്പ്, ആഡംബര കാറ് വിൽക്കുന്ന ഷോപ്പിലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ. അവർക്ക് ഞാൻ ആഡംബര കാറേ അവിടെ ഉണ്ടാവുള്ളൂ, പക്ഷേ അവർക്ക് ചെറിയ കാറ് ഏതെങ്കിലും കെയർ ഓഫിലുണ്ടോ, അവിടെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ആ ഫ്ലൈ വീൽസിൻ്റെ അസ്കർക്കുണ്ട്, അസ്കർക്കാനാണ് വിളിച്ചത്. അസ്കർക്ക് ഇങ്ങനെ നമുക്കൊരു കാർ അത്യാവശ്യമാണ്, അപ്പോൾ 1 ലക്ഷം രൂപ ഒരാൾ സ്പോൺസർ ചെയ്തിരിക്കണ, അപ്പോൾ എന്താണ് നമുക്കൊരു കാറ് വണ്ടി എന്നോ, നല്ല വണ്ടി ചോട്ടി പൊളിക്കാത്ത ഏതെങ്കിലും നല്ല വണ്ടികളുണ്ടെങ്കിൽ, കൂടുതൽ ഓടാത്ത വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ കേടൊന്നും ഇല്ലാത്ത വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുമോ, ഒന്ന് വണ്ടി ഒന്ന് തപ്പിത്തരുമോ ചോദിച്ചു. ആയിക്കോട്ടെ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് വിളിക്കാറുണ്ട്, തപ്പി വെച്ചിട്ട് വണ്ടി കിട്ടിയിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഞാനൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പുത്തൻതണ്ണി പോയതായിരുന്നു. അപ്പോൾ വണ്ടിക്ക് പറ്റാതെയൊക്കെ ഞാൻ വിളിച്ചതായിരുന്നു. അപ്പോൾ വിളിച്ചൊക്കെ തന്നെ മൂപ്പരിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടുന്ന് പോരാൻ നിൽക്കുമ്പോൾ തന്നെ മൂപ്പരിങ്ങോട്ട് തിരിച്ചുകൊണ്ട് വിളിച്ച്, മൂപ്പര് എന്നോട് പറഞ്ഞ് 2011 മോഡൽ ഒരു അൾട്ടോ ഉണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കി, നിങ്ങൾക്ക് പറ്റിയാൽ എടുക്കുക, 1 ലക്ഷം രൂപ നിങ്ങൾ തന്നാൽ മതി, ബാക്കി എത്ര വന്നാലും ഫ്ലൈ വീൽസ് പറഞ്ഞ സ്ഥാപനം ഞാൻ അതിൻ്റെ ബാക്കി ഫുൾ കാശും ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് അസ്കർക്ക് എന്നോട് പറഞ്ഞു ഫ്ലൈ വീൽസിൻ്റെ. അപ്പോൾ ഞങ്ങൾ നോക്കാറ് കണ്ട് നമ്മൾ പോയി. അങ്ങനെ വണ്ടി ഞങ്ങൾക്ക് പറ്റുമോ നോക്കിയാണ്. അങ്ങനെ വണ്ടി ഞങ്ങൾ കണ്ടു, വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി, വർക്ക്ഷാപ്പുകാരനെ ഒക്കെ നോക്കി. വണ്ടി അൽഹംദുലില്ല പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് അടിപൊളി വണ്ടിയാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഓക്കെയാണ് അത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട വണ്ടി, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി വണ്ടിയാണ് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ പുതിയ വണ്ടിയല്ല എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്, പഴയ വണ്ടികളിൽ നല്ല അടിപൊളി വണ്ടികളുണ്ട്, കൂടുതൽ
കേട് ചെയ്യാത്ത വർക്ക് ചെയ്യാത്ത വണ്ടികൾ, അങ്ങനത്തെ വണ്ടിയിലായിരുന്നു ഞാൻ തപ്പിയിരുന്നത്. അപ്പോൾ അങ്ങനെ അത് പോയി കണ്ടു, അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കാലിക്കറ്റ് ഉള്ള എന്താണ് റാഫിക്കാനോടും സ്പോൺസറോടൊക്കെ ഒന്ന് ചോദിച്ചോക്കട്ടെ, 100,000 രൂപ പോലോട് ഇങ്ങനെ ചോദിച്ചോക്കട്ടെ, എൻ്റെ വണ്ടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയട്ടെയായിരുന്നു. അത് പറഞ്ഞിക്കണ്ട് ഞങ്ങൾ കണ്ട് പോന്നു. അങ്ങനെ റാഫിക്കാക്ക് ഞാൻ ഇവിടുന്ന് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു, ആയിക്കോട്ടെ എടുത്തോളി, ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് 100,000 രൂപയായിട്ട് അവിടെ വരാം, നിങ്ങൾ വണ്ടി എടുത്തോളി. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് പറയാം, നാളെ മറ്റന്നാളെ ഞങ്ങൾ വരണേന്ന് ഉറപ്പാക്കി തരാറുണ്ട്. ആയിക്കോട്ടെ അറിയാം. ഞാൻ അസ്കർ ഖാനോടും പറഞ്ഞു, ആ വണ്ടി നമ്മൾ എടുത്തോളാം, ഇവര് 100,000 രൂപ തരാറ് നിൽക്കണേ, ഇന്ന് രാത്രി 7 മണിക്ക് വിളിച്ച് പറയാറിട്ടുണ്ട് നാളെ മറ്റന്നാളെ വരണേന്നുള്ള കറക്റ്റ് ഡേറ്റ് പോലെ ഇന്ന് രാത്രി പറയാറിട്ടുണ്ട് കയറി. ആയിക്കോട്ടെ അറിഞ്ഞു അസ്കർ ഖാൻ. അങ്ങനെ ഫോണ് വെച്ചു. അപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ടോ, ഒരു 5:30 ഞങ്ങൾ മൊബൈലിന്മങ്ങ് കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ട് അസ്കർക്ക എനിക്കും കണ്ട് വിളിക്കണേ, അസ്കർക്ക എനിക്ക് കണ്ട് വിളിച്ചു, സോലിയെ ആ 100,000 രൂപ നമുക്ക് വേണ്ടട്ട, വണ്ടി ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തേക്കണേ, ഞങ്ങളെ ഫ്ലൈ വീൽസിൻ്റെ ഓണർമാരായ ഞങ്ങളെല്ലാവരും കൂടി 4 പേരുണ്ട് ഫ്ലൈ വീൽസിന്, അവരെല്ലാവരും കൂടി ഇത് സ്പോൺസർ ചെയ്തേക്കണറുകണ്ട് ആ വണ്ടി അവർ എനിക്ക് ഓഫർ ചെയ്തു, അതിനൊരു പൈസ ഇനി വാങ്ങണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലിക്കറ്റ് ഉള്ള റാഫിക്ക് അത് സ്പോൺസർ ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റാഫിക്കാനോട് വിളിച്ച് ചോദിച്ചു. റാഫിക്ക പറഞ്ഞു, ആയിക്കോട്ടെ അൽഹംദുലില്ല അവർ ഓഫർ ചെയ്യണേ അതെല്ലാം നല്ലത്, ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, റാഫിക്ക നിങ്ങളെ 100,000 രൂപ ഇനി വേണ്ട അറിഞ്ഞു, ആയിക്കോട്ടെ അറിഞ്ഞു. അങ്ങനെ നല്ല സന്തോഷത്തിൽ പിരിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇവർക്ക് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഓക്കെ ആണ് അറിഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഫ്ലൈ വീൽസ് വരി വണ്ടി ഇവിടെ റെഡിയാണ് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി ഒരു 6:30 6:30 ഞങ്ങൾ പുത്തനത്താണി ഫ്ലൈ വീൽസിലെത്തി. ഫ്ലൈ വീൽസിലെത്തി അപ്പോൾ ഓലോടെ വണ്ടിയൊക്കെ കണ്ട് സെറ്റപ്പാക്കിയിട്ട് കണ്ടിട്ട് കർട്ടനൊക്കെ ഇട്ട് ഇമ്മൂൻ്റെ ബർത്ത്ഡേ, അതാണ് ഒരു പ്രത്യേകത ഇത്, ഇമ്മൂൻ്റെ ബർത്ത്ഡേ അറബി മാസം 15 ആ ബർത്ത്ഡേൻ്റെ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് അടിപൊളി കാറ് ഞങ്ങൾക്ക് കിട്ടി. 2011 മോഡല് അൾട്ടോ കേട്ടെണ്ണ് അടിപൊളി വണ്ടിയാണ്. ഞാൻ അൾട്ടോ LXA എന്ന് വിചാരിച്ചിരുന്നത്, വളരെ അൾട്ടോൻ്റെ കേട്ടെണ്ണാണ്, ജ്യേഷ്ഠനെ തന്നെ നമുക്ക് കിട്ടി, അനിയനെ തന്നെ നമുക്ക് കിട്ടി. അതിൽ ഒരുപാട് ഇഷ്ടമായിട്ട് അതിൽ ഒരേടെ സെറ്റപ്പാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കണ്, കേക്കും കാര്യങ്ങളും ഇവരെ സെറ്റപ്പാക്കി വെച്ചു. ഞങ്ങളവിടെ പോയി, അപ്പോൾ രാത്രി കേക്ക് കട്ട് ചെയ്യലും രാത്രി എന്താണ് താക്കോല് കൈമാറലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കാണേ. അപ്പോൾ അതാ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ വീൽസൊക്കെ എത്തിയാട്ട. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്, ഇതാണ് നമ്മളെ കാറ് അൾട്ടോ കേട്ടെണ്ണ, 2011 മോഡല് അൾട്ടോ കേട്ടെണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഫ്ലൈ വീൽസിൽ നമ്മൾ അസ്കർക്കാണ് നമുക്ക് താക്കോല് തന്നത്, കീ തന്നത്. അപ്പോൾ അസ്കർക്കാൻ്റെ ഈ ഫ്ലൈ വീൽസ് ഇതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ കാറുകളൊക്കെ ഒരു റിവ്യൂ ചെയ്തിരുന്നു, ഇവിടുത്തെ ഫ്ലൈ വീൽസിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളെന്തായാലും കാണണം ആ വീഡിയോ. അപ്പോൾ എന്താണ് നമ്മളിതാ കാറ് ഇവിടെ കറട്ടനൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സ്വീകരിക്കാൻ പോകണേ. അപ്പോൾ ഇവർ കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഉമ്മൂൻ്റെ ബർത്ത്ഡേന്ന് അറിഞ്ഞേക്കോ, അപ്പം തന്നെ കേക്കൊക്കെ റെഡിയാക്കി. സോറി വളാഞ്ചേരി ഫാമിലി, ഹാപ്പി ബർത്ത്ഡേ ഉമ്മൂന്നൊക്കെ എഴുതിക്കാണ്ട് അടിപൊളി കേക്കൊക്കെ ഇവർ റെഡിയാക്കിയിട്ടുണ്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കറട്ടനെ അയക്കാൻ പോവാണ്. അപ്പോൾ ഞാനും ജെസ്സിയും പിന്നെ തൗഫീഖുണ്ടും എൻ്റെ കൂടെ, എൻ്റെ സുഹൃത്തൻ അവനാണ് ഡ്രൈവറായിട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറട്ടനൊക്കെ അയച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയിട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതന്നെ മതി ഞാൻ പറഞ്ഞത്, കാരണം നല്ല കളറൊക്കെ വൈറ്റ് നല്ല വൃത്തിയുള്ള കളർ വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അപ്പം നമ്മളവിടുത്തെ വണ്ടി എടുത്ത് ഇറങ്ങാൻ കേട്ടോ, വണ്ടി അവിടെ നിന്ന് എടുത്തു. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ അതാ വണ്ടി നമുക്ക് തരുന്നത് നിങ്ങൾ കണ്ടില്ല, താക്കോല് കൈമാറണത് കണ്ടു, ഷട്ടർ പൊന്തിക്കണതൊക്കെ കണ്ടില്ല. അപ്പോൾ വണ്ടി നമുക്ക് ആ താക്കോല് തരുന്ന ആളാണ് അസ്കർ ഖാൻ. അപ്പോൾ അസ്കർ ഖാനെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. അസ്കർ ഖാൻ സംസാരിക്കയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അസ്കർ ഖാൻ പറയും. അത് അടുത്ത ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ആ വീഡിയോ വരും. അപ്പോൾ അതിന് മുന്നേ അസ്കർ ഖാൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾ ഒ എൽ എക്സ് മുനീർ പറഞ്ഞ ആളാണ് കേട്ടോ. ജിമ്മു മുനീർ അറിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മൂപ്പര വണ്ടിയാണത്, അതായത് മൂപ്പര ഉപ്പ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണത്. അപ്പോൾ അത് എന്താണ് നമ്മളെ ഫ്ലൈ വീൽസേര് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്ന വണ്ടി, ഒരു സെലക്ട് ചെയ്ത വണ്ടിയാണത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത്. അപ്പോൾ എന്താണ് മുന്ന OLX മുന്ന മുനീറിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഈ ഫ്ലൈ വീൽസിൽ ഞങ്ങളോട് എല്ലാവരും നിന്നിട്ടുണ്ട്, ഒപ്പം കൂടെ നിന്ന എല്ലാവർക്കും ഉണ്ട്. പേരെടുത്ത് മാത്രം പറയാനൊന്നുമില്ല, എല്ലാവർക്കും ഞങ്ങളുടെ ദുആയും എല്ലാവർക്കും ഉണ്ടാവും. അത് മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ ദുആയും പ്രാർത്ഥന, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ സന്തോഷമാണ് അവർക്ക് വലുത്. അപ്പോൾ അതിൽ ഫ്ലൈ വീൽസിൽ അസ്കർ ഖാൻ, പിന്നെ സിയാസ് ഖാൻ, പിന്നെ റാഫിക്ക, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, മുപ്പര പേര്. അതേമാതിരിക്ക് ജൗഹർ, എന്താണ് കൈസ്, പിന്നെ എന്താണ് കുറേ പേര്, ബാക്കി പേരൊക്കെ കിട്ടണേ അത്രയ്ക്ക് പേരുണ്ട്. അതിലുണ്ട് എൻ്റെ മണിമുത്തുകളായ സുഹൃത്തുക്കളാണ് അവര്. അപ്പോൾ അവരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ 15-ാം തീയതി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ 14-ാം തീയതിത്തെ വീഡിയോ ആണ് ആ ഷട്ടർ പൊന്തിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വണ്ടി രാവിലെ മൂന്നാക്ക പള്ളിക്കലൊക്കെ ഒന്ന് പോയി, അതുപോലെ തന്നെ വണ്ടി ഒക്കെ ഒന്ന് എന്താണ് പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണും നിങ്ങൾ. ഇതാണ് നമ്മളെ വണ്ടി KL 55J 42-93 2011 അൾട്ടോ LXi കേട്ടെണ്ണാണ്. ഞാൻ അൾട്ടോ LXi മതി എന്നുള്ള രീതിയിൽ, പക്ഷേ അതിനെക്കാൾ കുറച്ചും കൂടി നല്ല വണ്ടി കിട്ടി, അല്ലൊന്നുമില്ല, ഒരുപാട് സന്തോഷമായി. പിന്നെ വൈറ്റ് ഒന്നും കൂടി നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ എനിക്ക് പ്രത്യേക ഇഷ്ടമെന്ന് വെച്ചാൽ അൾട്ടോ കേട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കത്തെ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബാക്ക് ഭാഗം അൾട്ടോ LXi-നേക്കാൾ രസമുണ്ട് അൾട്ടോ കേട്ടെന്ന്. ഞാനിപ്പോൾ എൻ്റെ വണ്ടി മുതലാണ് ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ കുറേ വണ്ടികൾ നോക്കിയ അൾട്ടോ കേട്ടണ്ണകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വണ്ടി നിങ്ങൾ കണ്ടില്ല, അപ്പോൾ എങ്ങനെയുണ്ട്? അതുവരെ രാത്രി വെളിച്ചത്തിലല്ലേ നിങ്ങൾ കണ്ടത്, ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ നിങ്ങൾ കണ്ടില്ല വണ്ടി. ഇനി വണ്ടി കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ നോക്കാണ്ട്, അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, ഫുൾ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് ഇൻഷാല്ലാ ഞാൻ ഫുൾ വീഡിയോ അസ്കർ ഖാനൊക്കെ കൂട്ടിയിട്ട്, ഫ്ലൈ വീൽസിൻ്റെ മണിമുത്ത് ഒക്കെ കൂട്ടിയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ആ ഫ്ലൈ വീൽസിൻ്റെ മണിമുത്തുകൾക്ക് ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും, ഞങ്ങൾ ഫാമിലിക്ക്. അതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ നിങ്ങളായ നിങ്ങളെ മണിമുത്തുകളോട് ഈ മണി എന്നെ സ്നേഹിക്കണ. ഈ വീഡിയോ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന 65,000 സബ്സ്ക്രൈബ് ആയി ഇപ്പോൾ, അൽഹംദുലില്ല എൻ്റെ ചാനല്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഫ്ലൈ വീൽസിൽ ആഡംബര ലക്ഷറി വണ്ടികൾ മാത്രമല്ല, ഇനോവ ഉണ്ട്, ടയോട്ട ഇറ്റിയോസ് ലീവ് ഉണ്ട്, ടയോട്ട ഇറ്റിയോസ് ഉണ്ട്, ഏത് കാറ് വേണ്ടെങ്കിലും, ഇനിയിപ്പോൾ ലക്ഷറി കാറുകൾ വേണ്ടെങ്കിലും നിങ്ങൾ അവരെ എടുത്തുനിന്ന് വാങ്ങണം. കാരണം നമുക്ക് അവർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർ നല്ല മനസ്സുകൊണ്ടാണ് അവർ നമുക്കൊരു വണ്ടി തന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഫ്ലൈ വീൽസേര് ചെയ്തത് അത്രയ്ക്ക് നല്ലൊരു ഉപകാരമാണ് ഞങ്ങൾക്ക്. അപ്പോൾ നല്ല നല്ല വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയൊരു കാര്യം, അപ്പോൾ നമ്മൾ കാറെടുത്തതും സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവച്ചു. ഇന്നത്തെ ഈ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ മോളെ ബർത്ത്ഡേ, അൽഹംദുലില്ല മോള് ബർത്ത്ഡേക്ക് തന്നെ ഇത് കിട്ടിയാൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാറ് കിട്ടിയാൽ ഇനി നമുക്ക് യാത്രയൊക്കെ ഇതിലാവാം. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും മറക്കാണ്ട് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഫ്ലേവീൽസ് മണിമുത്തുകൾ നിങ്ങൾ മറക്കരുതിട്ടാ, അവരെ എന്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയിട്ട് അവരെ എത്തുന്ന നല്ല നല്ല കാറുകളൊക്കെ നിങ്ങൾക്ക് ഉള്ള കാറുകളൊക്കെ അവിടെ ഉണ്ട്, അതും നിങ്ങൾ വാങ്ങാം. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമലൈക്കും. നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക.